എന്നാലും ഒരു നിവൃത്തികേട് കൊണ്ട് നമുക്ക് പറയും. അപ്പൊ ഇന്ന് ഓഡിയൻസിനനുസരിച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് കാര്യമായിട്ട് നമുക്കൊരു ഒരു നല്ല ടാലന്റ് എല്ലാവരും ഒരു ഒരു കാര്യം പറഞ്ഞു, ആരെയും കുറച്ച് കാണിക്കാൻ പോയി. സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്, രണ്ടു മൂന്ന് പേരെന്ന് വേല ചെയ്തല്ലേ. ഒരാളെ മാത്രം തിരഞ്ഞെടുക്കേണ്ടി വന്നു, പക്ഷെ വേദനയൊന്നുമില്ല, അവർക്കൊന്നും വേദനയില്ല, അവരെ ഹാപ്പി, ദേ ആർ വെരി ഹാപ്പി. അപ്പൊ ഇന്നത്തെ ഒരു സ്മാർട്ട്നെസ് നമുക്ക് എന്തിനും തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥ, നമ്മുടെ ആ ഒരു കാലിബർ കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമെന്ന് രോഹിത് അതിന് തയ്യാറായിട്ട് തന്നെ വന്നാവുന്നുള്ളു, ഷാനിബിനും ഗോകുലിനൊക്കെ അറിയാം. അതുകൊണ്ട് ധൈര്യസമയം നമ്മൾ പറയുന്നു, എന്ത് ഏത് പാട്ടുകളായാലും എങ്ങനെയാണെങ്കിലും മാത്രമല്ല, നാളെ നമുക്ക് ഇൻഡിവിജ്വൽ ഒരു ചാമ്പ്യനെ നമ്മൾ കാണുകയാണ്, നമ്മുടെ ഈ മലബാറിന്റെ അഭിമാനമായിട്ട് മാറുമെന്ന് നമുക്ക് സങ്കല്പിക്കാം, ആശംസിക്കാം. എന്താണ് രോഹിത്തിന് കൊടുക്കുന്നതിൽ സ്മാർട്ട്നെസ്? ബാക്കി എല്ലാവർക്കും ഉണ്ട് സ്മാർട്ട്നെസ്, നമ്മൾ രോഹിത്തിനെയാണ് ഇന്ന് സ്മാർട്ട് ആയിട്ട് നമ്മൾ കാണുന്നത്. താങ്ക് യു. ഗോകുലും ഷാനിബും, മക്കൾ മോശമായിട്ടല്ല പറയുന്നത്, ഗോകുലും ഷാനിബും തൊട്ടടുത്ത് തന്നെ വെറൈറ്റി എന്റർടൈൻമെന്റോടുകൂടെ. ഷാനിബ് എക്സലന്റ്, നല്ലൊരു ശബ്ദം തന്നെയാണ്. ഗോകുലാണെങ്കിൽ വെറൈറ്റി, യക്ഷഗാനത്തില് പ്രതീക്ഷയാണ്. എന്തായാലും നിവൃത്തിയില്ല നമുക്ക്. അതെ അതെ, ഇന്ന് നമുക്ക് ഇവിടെ സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നാളത്തെ മത്സരം ഏതാണ്? എൽ പി സ്കൂളാണ്. എല്ലാവരോടും പറയുകയാണ്, ഇതിനു വേണ്ടിയിട്ട് സക്രിയജിയെ നമുക്ക് ക്ഷണിക്കാം. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അങ്കിൾസിന്റെ വളരെ നന്നായിട്ടുണ്ട്. ഭാവിയിൽ കാണുമ്പോൾ വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾ മറക്കരുത്. ഗുഡ് ഈവനിങ്. ആഗ്രി ഫ്ലവർ ഫുഡ് ബുക്ക് ഫെസ്റ്റ് 2014 എന്ന് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചത് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു വർഷമാണ് 2014. കാരണം എന്താണെന്ന് ഈ ആർക്കെങ്കിലും അറിയാവോ? യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ ഈ വർഷത്തെ ഏതോ ഒരു വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അഞ്ച് കൗമാരക്കാർക്കറിയാം. ഇന്റർനാഷണൽ ഫാമിലി ഫാമിംഗ് ഇയറാണ് 2014. ഇന്റർനാഷണൽ ഫാമിലി ഫാമിംഗ് ഇയർ എന്താണ് ഈ ഇന്റർനാഷണൽ ഫാമിലി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കൃഷി ചെയ്യുക. ഭൂമിയിൽ നേരത്തെയൊക്കെ ഒരു വീടിന് ചുറ്റും ഒരു ഏക്കറോ രണ്ട് ഏക്കറോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചേമ്പും ചേനയും കാച്ചിലും തെങ്ങും കവുങ്ങും മാവും പ്ലാവും ഒക്കെ ആയിട്ട് കൃഷിയുടെ ഒരു പൊടി പോരായിരുന്നു. നാട്ടിൽ നമ്മൾ തൊട്ടതിനും പിടിച്ചതിനും പച്ചമുളകിനും ഇഞ്ചിക്കും ഒക്കെ റോഡിലേക്ക് ഓടിയിരുന്നില്ല, വീടിന് ചുറ്റുമുണ്ടായിരുന്നു, അതുകൊണ്ട് പോഷണമുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വമ്പിച്ച മായം കലർന്ന ഭീകര ഭക്ഷണമൊക്കെയാണ് കിട്ടുന്നത്.
ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ വെറുതെ നിലവിളിക്കും ഓരോ ദിവസവും. ഇത് പക്ഷേ ലോകത്തെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് ഐക്യരാഷ്ട്രസഭ മനസ്സിലാക്കി. അതുകൊണ്ട് അവരൊരു പണി കണ്ടു, ഇന്ന് ഓരോ വീട്ടിനു ചുറ്റും 20 സെന്റോ 10 സെന്റോ 8 സെന്റോ 6 സെന്റോ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആയാൽ എങ്ങനെ കൃഷി ചെയ്യും എന്ന് നമ്മളല്ല ഐക്യരാഷ്ട്രസഭ ആലോചിച്ചു. ഇതിനെ ഇന്റർനാഷണൽ ഫാമിലി ഫാമിംഗ്, ഓരോ കുടുംബത്തിലും അടുക്കളയുടെ തൊട്ടുപുറത്തും ടെറസിന്റെ മുകളിലും ഗേറ്റിനടുത്തും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുക, ഭക്ഷിക്കുക, നല്ല ആഹാരം കഴിക്കുക. ഇതിന് അനുസൃതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധികൃതർ തീരുമാനിച്ചു ഈ വർഷത്തെ മേള അന്താരാഷ്ട്ര കുടുംബ കൃഷി വർഷത്തിനനുസരിച്ച് ഓരോ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാക്കി മാറ്റണം. അതിൻ്റെ പ്രതീകമാണ് ഇത്തവണ ഇവിടെ വന്ന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ സ്റ്റാളുണ്ട്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സ്റ്റാളുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള ലഘുലേഖകളൊക്കെ അവിടെ കാണുന്നത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ വളരെ വില പിടിച്ച ഇൻഫർമേഷൻ ഉള്ള സാധനങ്ങളാണ്. അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അവർ സംരക്ഷിക്കുന്ന കുറെ ചെടികൾ എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ പ്രൈവറ്റായിട്ടുള്ള സ്റ്റാളുകളിൽ എത്രയോ എത്രയോ ചെടികൾ വിൽപ്പനയ്ക്കും വച്ചിരിക്കുന്നു. ഇതിനൊക്കെ സോദ്ദേശമാണ് അന്താരാഷ്ട്ര വർഷാചരണത്തിൻ്റെ തുടക്കം. അവിടെ 1ാം തീയതി തുടങ്ങുമ്പോൾ നമ്മളിവിടെ 2ാം തീയതി തന്നെ ഇത് ആഘോഷിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഇതത്ര സംഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കിയുള്ള ഈ പരിപാടിയിൽ ഭക്ഷണം മാത്രമല്ല ആരോഗ്യവും നമ്മുടെ ഒരു ശ്രദ്ധാവിഷയമാണ് കേട്ടോ. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും കുട്ടികൾക്കും 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യൂണിവേഴ്സിറ്റി ഒരു പുതിയ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിലൊന്നാണ് DPE, ഡയറക്ടറേറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കായിക വിദ്യാഭ്യാസ വകുപ്പ്. ഇന്ത്യയിലെ തന്നെ 1 സ്റ്റേഡിയങ്ങളിലൊന്നാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അവിടെ സായി പ്രോജക്റ്റ് അനുസരിച്ച് വമ്പിച്ച ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ വരാൻ പോകുന്നു. ഫുട്ബോൾ എന്ന് കേട്ടാൽ ഞരമ്പുകളിൽ ചോര ത്രസിക്കുന്ന മലപ്പുറംകാർക്ക് ഹർഷാരവം മുഴക്കാൻ വേണ്ടി ലോകത്തിലെ മികച്ച ക്ലബ്ബുകൾ ഇവിടെ വന്ന് കളിക്കാൻ അധികമൊന്നും കാത്തിരിക്കേണ്ടതില്ല. അതിനുള്ള ഫുട്ബോൾ മാമാങ്കത്തിന് പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങാൻ പോകുന്നു. ഇതേ ഡിപ്പാർട്ട്മെൻ്റാണ് വൃദ്ധരായ ആളുകൾക്ക്, വൃദ്ധരായ ആളുകൾ എന്ന് പറയാൻ പാടില്ല എന്നാണ് വെപ്പ്, സീനിയർ സിറ്റിസൺസ് എന്നൊക്കെ പറയാം. മുതിർന്ന ആളുകളെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, ആരോഗ്യമിനി ഭാവിയിൽ പ്രശ്നം വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ കായിക വിദ്യാഭ്യാസ വിഭാഗത്തിൽ വന്ന് പേര് നൽകുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പരിശോധനകൾ അവിടെ വിദഗ്ധർ നടത്തും. എന്നിട്ട് യോഗ മുതൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും, എക്സർസൈസ്, ആവശ്യമുള്ള ഉപകരണങ്ങൾ വെച്ച് ചെയ്തു കൊടുക്കും, നടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും. എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് ദയവായിട്ട് പ്രയോജനപ്പെടുത്തുക. ഏതായാലും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരത്തിലുള്ള യത്നം കൂടാതെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതൊരു ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഭക്ഷ്യ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 ചെറുപ്പക്കാരിവിടെ വന്നിട്ടുണ്ട്. അവരുടെ പേരാണ് 1 ഹസനൽ ഫാറൂഖ്, 1 മിസ്റ്റർ ഹഫീഫ, മിസ് ഹഫീഫ, പ്ലീസ് കം. അവരാണെന്ന് സമ്മാനം കൊടുക്കുന്നത് മാത്രമല്ല ഈ ഫുഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഈ ചെറുപ്പക്കാരോട് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. പ്ലീസ് കം. എന്ത് കോഴ്സാണ് പഠിക്കുന്നത് ഇവിടെ? ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്ത് ഈ ഫുഡ് സയൻസ്? ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സയൻസ് ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് പറയൂ. ഹലോ. ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ജോലി. അത് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് കാറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഫുഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ലെവൽ. ആപ്ലിക്കേഷൻ ഓഫ് ഫുഡ്സ് ഇൻ ഇൻഡസ്ട്രിയൽ ലെവൽ എന്ന് പറയുമ്പോൾ ഞമ്മക്കൊന്നും തിരിഞ്ഞില്ലല്ലോ എന്റെ ഫാറൂഖെ. ഒന്ന് മലയാളത്തിലാക്കി ഒന്ന് ലളിതമായിട്ടൊന്ന് പറയുമോ? ഫുഡ്സിന്റെ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ മേജറായിട്ട്. അതെ, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം. ഇപ്പൊ ഉദാഹരണമായിട്ട് കേരളത്തില് ഞങ്ങളെയൊക്കെ പറമ്പിൽ ഒരുപാട് പ്ലാവില് നല്ല പാകാവുമ്പോ പഴുത്ത് ചക്കയൊക്കെ വീണടിഞ്ഞിട്ട്
ഞങ്ങളൊന്ന് കൈകൊണ്ട് ഇത് തോണ്ടിയെടുക്കാൻ മടിച്ചിട്ട് അത് അവിടെ കിടന്ന് നശിച്ചു പോവുക. നിങ്ങളെ കയ്യിൽ ഈ ചക്ക കിട്ടിയാൽ ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ വല്ല വഴിയുണ്ടോ? തിന്നല്ലാതെ തിന്നാലും ബാക്കിയാവുമല്ലോ. എന്ത് ചെയ്യും? ഫ്രൂട്ട്സിന്റെയും ഫ്രൂട്ട്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ സീസണൽ ആണ്. അതായത് അത് ഓരോ കാലത്ത് മാത്രമേ പഴങ്ങൾ ഉണ്ടാവും. ആ കാലത്ത് നമുക്ക് നല്ല വളരെ കൂടുതലായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് ഒരു വേണ്ടത്ര രീതിയിൽ നഷ്ടി പോകാൻ ചാൻസ് കൂടുണ്ട്. ഒരുപാട് വേസ്റ്റ് ആയി പോകും. അത് നമ്മൾ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ അതിനെ ജാമ് ജെല്ലി, ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇപ്പൊ മാംഗോ ആണെങ്കിൽ ജാമ് ജെല്ലി സ്കോഷ് കോഡിയൽ അങ്ങനെ ആയിട്ട് പല രൂപത്തിൽ അമ്മിനെ ശേഖരിച്ച് കഴിക്കാൻ കഴിയും. അത് പ്രിസർവ് ചെയ്ത് കഴിയും. അപ്പോ ഇത് ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ ഇയറിലെ എല്ലാ കർക്കിടകത്തിൽ ഉണ്ടാവുന്ന സാധനം അടുത്ത കുംഭത്തിൽ ഉപയോഗിക്കാം. അത് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. പക്ഷെ എത്ര പേർക്ക് അറിയാം ഇത്തരത്തിലുള്ള സ്വദേശമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഗവേഷണം നടത്തിയിട്ട് ഇതുപോലെ ചെറുപ്പക്കാര് നടത്തുന്ന ഗവേഷണ ഫലങ്ങളുടെ സുഖമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നതെന്ന് അതറിയാനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രണ്ടുപേരും ചേർന്ന് ഇന്നത്തെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നതും ഒരു സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നതും നമ്മുടെ ഈ ഇവര് രണ്ടുപേരും തന്നെയാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മാത്രമല്ല ഇവിടെയുള്ള കോമ്പറ്റീഷൻ, ഇന്നൊരു സെമിനാർ ഉണ്ടായിരുന്നു, ഇതൊക്കെ നടത്തുന്നതിന് പിന്നിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഡോക്ടർ കെ വി മോഹനൻ, ഇദ്ദേഹമാണ് ഇതിന്റെ ജനറൽ കൺവീനർ, വൈസ് ചാൻസലർ, റോ വൈസ് ചാൻസലർ, ഇതിനൊക്കെ എല്ലാ സപ്പോർട്ടുണ്ട്. ഇതിന് ഓടി നടക്കുന്ന ഏതാനും വ്യക്തികളിൽ പ്രമുഖരായ രണ്ടുപേരാണ് ഇവർ. ഇവരെ പോലുള്ള ആളുകളുടെ ഉത്സാഹം കൊണ്ടാണ് പുതിയ തലമുറ ഇതിനെ ഏറ്റെടുക്കുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് സർവകലാശാല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു ഹർഷാരവത്തോടെ ഇവരുടെ സമ്മാനത്തെ നമുക്ക് ഒന്നാം സ്ഥാനക്കാർക്ക് സമ്മാനം കൊടുക്കുന്നത്. ഹസനുൽ ഫാറൂഖ് പ്ലീസ്, ഒന്നാം സ്ഥാനക്കാർക്കുള്ള സമ്മാനം. യെസ്, അത് അദ്ദേഹം തബലയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ കൈവേഗതയ്ക്കുള്ള സമ്മാനം കൊടുത്തോളൂ. ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വീണ്ടും ഓർക്കുന്നു. കാരണം വെള്ളി എല്ലാ വെള്ളിയാഴ്ചകളിലും കേരളത്തിൽ ഒരിടത്തില്ല അങ്ങനെ ഒരു സംവിധാനം സർവകലാശാലകളിലൊന്നും. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒന്നാം തരം നാടകം സൗകര്യമായിട്ട് ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് കാണാൻ യൂണിവേഴ്സിറ്റിയിലെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുക. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമും കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയും തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു പരിപാടി ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതിന് രണ്ടുപേരും ഉത്സാഹിച്ചതിൻ്റെ ഫലമായി സർവകലാശാലയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അതിനെ ഏറ്റെടുക്കുകയും അത് എല്ലാ വെള്ളിയാഴ്ചകളിലും അതിനിവിടെയുള്ള പ്രാദേശിക ക്ലബ്ബുകളുടെ പോലും ഇത് പദ്ധതി ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മനീഷ കലാകായിക വേദിയുള്ള ക്ലബ്ബുകൾ അതുപോലെ പുറത്തുള്ള ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് ഇതൊക്കെ നടത്തുന്നത്. അതിനും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്കൊക്കെ സർവകലാശാലയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇവർക്ക് കിട്ടാൻ ഇനി ഒരുപാട് കാലമെടുക്കും. പക്ഷേ ഇപ്പം തന്നെ ഇവർക്ക് സർട്ടിഫിക്കറ്റുകൾ ഉറപ്പായി കഴിഞ്ഞു. ഇനി നമുക്ക് കലാകാരന്മാർക്ക് വിട്ടുകൊടുക്കാനുള്ള സമയമായി. അതിനു മുമ്പ് ഇവർക്ക് ഈ മനോഹരമായ സന്ധ്യയിൽ, മഞ്ഞ് പെയ്യുന്ന സന്ധ്യയിൽ മഞ്ഞില്ലാതെ അടിപൊളിയായിട്ട് ആഘോഷ പരിപാടികൾ കാണാൻ ഇവർക്ക് മേളയുടെ സ്വന്തം തൊപ്പി ഡിസൈനർ ലാബ്സ് ഡിസൈൻ ചെയ്ത മനോഹരമായൊരു തൊപ്പി ഇവർക്ക് വെച്ച് കൊടുക്കുന്നു പ്ലീസ്. മാത്രമല്ല മധുരം നുണയാൻ മിഠായിയുണ്ട്. ഓക്കെ, അഫീഫ ഇതാ. നമ്മുടെ ഈ പരിപാടിയൊക്കെ രാവ് ഉറക്കമൊഴിഞ്ഞ് വിജയിപ്പിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും ഇനി കലാമേളയിലേക്ക് സ്വാഗതം. ഒന്നാം തരം ഹാസ്യ പരിപാടി മാത്രമല്ല ഡാൻസ്. ഡാൻസ് എന്നാൽ വെറും ഡാൻസ് അല്ല, മാജിക് ഡാൻസ്. മാജിക് ഡാൻസിലേക്കും കലാപരിപാടിയിലേക്കും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. താങ്ക് യു.